നമസ്കാരം. അങ്ങനെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാത്തു കാത്തിരുന്ന ആ ദൃശ്യം അവർക്ക് കിട്ടിത്തുടങ്ങി. മറ്റൊന്നുമല്ല, ഇന്ന് നമുക്കറിയാം രാജ്യം അതിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്നേ ദിവസം തന്നെ കർഷകർ ഡൽഹിയിൽ ട്രാക്ടർ മാർച്ച് അവർ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞതിന് ശേഷം വേണം ഈ മാർച്ച് നടത്താനെന്ന് ഈ പോലീസും ഈ സമരക്കാരും തമ്മിൽ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. അതിന് ഘടകവിരുദ്ധമായി ഈ പരേഡ് നടക്കുമ്പോൾ തന്നെ ചില കർഷകർന്നും നടിക്കുന്ന ചില ആൾക്കാരും മണ്ഡികളും, അതായത് ഈ ഇടനിലക്കാരുമൊക്കെ ചേർന്ന് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാൻ വേണ്ടി ഈ മാർച്ച് ആരംഭിക്കുകയും അങ്ങനെ അത് അവസാനം പോലീസ് നടപടിയിൽ കലാശിക്കുകയും ചെയ്തു. ഈ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സംഭവമാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കതും ഈ ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾ എന്ന വിശേഷണത്തിന് അർഹരാണ്. ഇവർ കാത്തു കാത്തിരുന്ന ഒരു ദൃശ്യമാണ് അത്. കാരണം അവർക്ക് ഇനി 24 മണിക്കൂറും ഈ ദൃശ്യങ്ങൾ വെച്ച് പൊലിപ്പിക്കാം. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അത് വെച്ച് ഓരോ കഥകൾ ഉണ്ടാക്കലാണ്. നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ, അതിൽ ചില മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്. അതായത് നമുക്കറിയാം മനോരമ പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു കേരളത്തിലെ മാധ്യമ സ്ഥാപനമാണ്. ഈ മനോരമയ്ക്ക് കാർഷിക മാസികയുമുണ്ട്, അതായത് വനിതാ മാസിക എന്നൊക്കെ പറയുന്ന പോലെ കുട്ടികൾക്കുള്ള കാർട്ടൂൺ, അതുപോലെ തന്നെ കാർഷിക കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കാർഷിക മാസികയുണ്ട്. ഈ കാർഷിക മാസികയിൽ ഈ ഇപ്പോഴുള്ള ഈ തൊഴിൽ നിയമം, അതായത് കാർഷിക നിയമത്തിനെ പറ്റിയും അത് നല്ലതാണെന്നൊക്കെ പറ്റി അതിലെ വിദഗ്ധരെ കൊണ്ട് പങ്ക്തികൾ എഴുതിക്കുകയും ചെയ്യുന്ന ഇതേ ആൾക്കാർ തന്നെ അവരുടെ ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് ഈ നിയമത്തിനെതിരെ ഘോരം പ്രസംഗിക്കുകയാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള മാസികയിൽ അതിൻ്റെ ഗുണത്തെപ്പറ്റിയും ഈ നിയമം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒരേ സമയം തന്നെ പറയുന്നവർ അവരുടെ ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് ഇതിനെതിരെ അങ്ങ് പറയുകയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ പൊതുവായിട്ട് ബാക്കി എല്ലായിടത്തും ആളുകൾ ഒരു പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ഒരു നിയമത്തെ അനുകൂലിച്ചാലും കേരളത്തിലുള്ള ചിലർക്ക് മാത്രം ഒരു ചൊറിച്ചിലാണ്. പ്രത്യേകിച്ച് അത് ബി ജെ പി സർക്കാരിനോടുള്ള അന്തമായിട്ടുള്ള, അല്ലെങ്കിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള അന്തമായ ഒരു വിരോധം എന്നതിൽ കവിഞ്ഞ് ഇതിനെ ഒന്നും കാണാൻ പറ്റില്ല. എത്ര നല്ലതാണല്ലോ. ചിലർ പറയുന്നു കർഷകർക്ക് വേണ്ടാത്ത നിയമം എന്തിനാണെന്ന്, കർഷകർക്ക് വേണ്ടാത്ത നിയമമാണെന്ന് ഇവരാണോ തീരുമാനിക്കുന്നത്? ഈ നിയമം മാറ്റിയാൽ ഇപ്പോൾ സമരം ചെയ്യുന്നതിൽ എത്രയോ ഇരട്ടി ആളുകൾ, എത്രയോ ഇരട്ടി യഥാർത്ഥ കർഷകർ ഈ നിയമം വേണമെന്ന് പറഞ്ഞ് വരും. ഇതിനെപ്പറ്റി ഇവർ ചിന്തിക്കാറുണ്ടോ? ലോകത്ത് ഏത് നിയമമാണ് എല്ലാവരും കൂടെ സമ്മതിച്ച് പാസ്സാക്കിയിരിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ഒരിടത്തും സംഭവിച്ചിട്ടില്ല. മനുഷ്യർക്കേ സാധ്യമല്ല. ഇനി അമാനുഷ്യരോ അല്ലെങ്കിൽ ദൈവങ്ങൾ തന്നെയാട്ടെ, അവർക്ക് പോലും ഒരു ദൈവവും നമ്മൾ പുരാണങ്ങളിലും അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിലുമൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു ദൈവവും സർവസമ്മതരായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. ഭഗവാൻ കൃഷ്ണന് ശത്രുക്കളുണ്ടായിരുന്നു, രാമന് ശത്രുക്കളുണ്ടായിരുന്നു, അതേപോലെ തന്നെ യേശുദേവനും ശത്രുക്കളുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന് കുരിശുമരണം സംഭവിച്ചത്. അതേപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി എന്ന ആള്, അഥവാ അവർ വളരെ പവിത്രമായിട്ട് കാണുന്ന, മുസ്ലിങ്ങൾ വളരെ പവിത്രമായിട്ട് കാണുന്ന അദ്ദേഹത്തിന് എത്രയോ ശത്രുക്കളുണ്ടായിരുന്നു. അദ്ദേഹം 60 മുകളിൽ യുദ്ധങ്ങൾ ചെയ്തതായിട്ട് ഖുർആനും ഹദീസുകളും തന്നെ പറയുന്നു. അപ്പോൾ അതാണ് അമാനുഷ്യർ അല്ലെങ്കിൽ ദൈവങ്ങളെന്ന് കരുതിയിരുന്ന, പ്രവാചകരെന്ന് കരുതിയിരുന്നവർ പോലും അവരുടെ ജീവിതത്തിൽ പോലും ശത്രുക്കളെ അവർ നേരിട്ടിട്ടുണ്ട്. അവരാരും സർവസമ്മതരായിരുന്നില്ല. അവരുടെ തീരുമാനങ്ങൾ അവരുടെ കാലത്ത് പോലും എല്ലാ ജനങ്ങളും അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ അവർക്ക് പോലും പറ്റാത്ത കാര്യം, മോദി ഒരു സാധാരണ മനുഷ്യനാണ്, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, എന്നാലും ഭൂരിപക്ഷം കർഷകർക്കും അനുകൂലമായിട്ടുള്ള ഒരു നിയമമാണ് ഈ നിയമം ഇപ്പോൾ കൊണ്ടുവന്നതിൽ. ഇത് പതിറ്റാണ്ടുകളായിട്ട് ഇത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുകയും ചില ഭേദഗതികളൊക്കെ കോൺഗ്രസ് കൊണ്ടുവരികയൊക്കെ ചെയ്ത് അന്ന് കോൺഗ്രസിൻ്റെ കാലത്ത് നടപ്പാക്കാൻ പറ്റാതെ പോയ ഒരു നിയമമാണ് ഇതിപ്പോൾ ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഈ നിയമം കൊണ്ടുവന്നത് ബി ജെ പി ആണ്, അതുകൊണ്ടാണ് ഇത് എതിർക്കപ്പെടുന്നത്. ഇപ്പോൾ ഇതാ എന്തായാലും ഇപ്പോൾ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഡൽഹിയിൽ ഇങ്ങനെ അവർ നിശ്ചയിച്ചാലും നേരത്തെ തന്നെ അവർ പ്രകോപനപരമായിട്ട് സമരം ചെയ്തു, പോലീസ് സ്വാഭാവികമായിട്ട് എതിർത്തു. കാര്യം ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ നമ്മുടെ ഇന്ത്യയെ. ഇന്ന് ഇന്ത്യ റിപ്പബ്ലിക് ദിനം വളരെ ആഘോഷമായിട്ട്, കോവിഡിൻ്റെ കാലത്താണല്ലോ അതിൻ്റെ പ്രൗഢ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുകയാണോ. അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകം ശ്രദ്ധിക്കും. ഇതേപോലെ തന്നെയായിരുന്നു മുമ്പ് CAA വിരുദ്ധ സമരം നടന്നപ്പോഴും ട്രംപ് ഇവിടെ വന്നിരുന്നല്ലോ, ആ സമയത്ത് ഇവർ ഇതേപോലെ തന്നെ അതിന് മുമ്പൊക്കെ ആയിട്ട് കുറച്ച് കലാപവും ഡൽഹി കലാപമൊക്കെ നമുക്കറിയാം. അപ്പം സ്വാഭാവികമായിട്ടും വിദേശ മാധ്യമങ്ങളുടെ കണ്ണുകൾ ഇന്ത്യയിലേക്കാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു
കുത്സിത താൽപര്യക്കാരാണ് ഇതിന് പിന്നിൽ നിന്നുള്ള വ്യക്തമാണ്. യഥാർത്ഥ കർഷകരായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഇന്ന് പോലീസ് നടപടി തുടങ്ങിയപ്പോൾ തന്നെ ട്രാക്ടറൊക്കെ ഇട്ട് ഓടി തള്ളുകയാണ് ഉണ്ടായത് ഈ മണ്ടികളും ഈ ഇടനിലക്കാരുമൊക്കെ. യഥാർത്ഥ കർഷകർ, അവർ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരൊക്കെ ആണെങ്കിൽ അവർ മഞ്ഞും മഴയും ഒക്കെ കൊണ്ട് കഷ്ടപ്പാടും ഒക്കെ സഹിച്ചിട്ട് ഉള്ളവരായിരുന്നു. അവർ ഈ ചെറിയ ഒരു ചാറ്റൽ മഴയോ അല്ലെങ്കിൽ ഒരു അടി തുടങ്ങിയാലൊന്നും അങ്ങനെ ഇട്ട് ഓടിപ്പോകുന്നവരല്ല. അപ്പം അടിയിൽ നിന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ ഓടി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം അത് കർഷകരൊന്നും ആയിരിക്കില്ല. ഇതേപോലെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ശീലമില്ലാത്ത ആൾക്കാരായിരിക്കും, കഷ്ടപ്പെട്ട വിയർപ്പിൻ്റെ അസുഖമുള്ള ടീമൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് അടിയിൽ നിന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ ഓടുകയുണ്ടായത്. മറ്റൊരു സമരത്തിലോ അല്ലെങ്കിൽ ഇതിലെ കൂടുതൽ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തായാലും പ്രാണരക്ഷാർത്ഥം ഈ കർഷകരെന്ന് പറയുന്നവർ ഓടി തള്ളിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പോലീസുകാർ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവരെ ട്രാക്ടറിൻ്റെ ടയറിൻ്റെ കാറ്റൊക്കെ അഴിച്ചു വിട്ട വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള കുശാലായി. അവർ ഇനി ഇത് വെച്ചിട്ട് ഒരാഴ്ചത്തോളം എല്ലാവരും കണക്ക് തന്നെയാണ്, നമ്മുടെ ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമങ്ങളും കണക്ക് തന്നെയാണ്. അവർ ഇത് വെച്ചിട്ട് തലങ്ങും വിലങ്ങും ആഘോഷിക്കുക തന്നെയാണ്. പക്ഷേ ഇതൊന്നും അത്ര നല്ലതല്ല. നമ്മുടെ രാജ്യത്തിന് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചെറിയ ചില ന്യൂനപക്ഷങ്ങൾ ആ ഒരു അവസരം മുതലാക്കി ഇതേപോലെ രാജ്യവിരുദ്ധമായിട്ടുള്ള സംഗതികളൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു നിയമം മോശമായിരുന്നുവെങ്കിൽ ഈ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം ഇവിടെ സംസ്ഥാനങ്ങളിലും പല സ്ഥലത്തും നിരവധി തിരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ, അതായത് കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടി നേട്ടമുണ്ടാക്കിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ നിയമം മോശമായിരുന്നെങ്കിൽ ജനങ്ങൾ അവർക്കെതിരെ വിധി എഴുതുമായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ നടത്തിയാൽ പോലും ഭൂരിപക്ഷത്തോടുകൂടി മോദി സർക്കാർ തന്നെ വീണ്ടും വരുമെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ പോലും പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിട്ടും ഇത് കർഷകർക്ക് വേണ്ടാത്ത നിയമമാണ് എന്ന് ചിലരങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ്. ഈ കുത്തിത്തിരിപ്പുകാരെയും ഈ കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം, അതിൽ മാധ്യമങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ ആദ്യം മനോരമ പോലുള്ളവരുടെ പറഞ്ഞത്. അവരുടെ കാർഷിക പതിപ്പിൽ ഈ നിയമത്തെപ്പറ്റി വളരെ നല്ല അഭിപ്രായം പറയും. തിരിച്ചു വന്നിരുന്നിട്ട് ഷാനിയെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടുമൊക്കെ ന്യൂസ് ചാനലിൽ ഈ നിയമം മോശമാണെന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പന്മാരാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും. ഇതൊക്കെ സാധാരണ ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലായിരിക്കണം. നന്ദി, നമസ്കാരം. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.